ഇന്ന് ചില്ലിസ് വേൾഡിൽ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ കാഷ്യൂനട്ട് സ്റ്റൂ ആണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് കാഷ്യൂനട്ട് കുതിർത്ത് വെച്ചിരുന്നു, ഒരു 5-6 മണിക്കൂർ കുതിരാനായിട്ട് ഇട്ടിരുന്നതാണ്. അത് നമുക്ക് വൃത്തിയായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിങ്ങനെ രണ്ടാക്കി പുളർന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ അകത്തേക്ക് തക്കാളി, ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങ്, ഒരു സബോള, ക്യാരറ്റ്, പിന്നെ വേണ്ടത് 2 പച്ചമുളക്, മല്ലിയില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനം അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നാളികേരപ്പാല് 2 പാല് ഒഴിച്ചു കൊടുക്കാം. ആ കഷ്ണങ്ങളുടെ മീതെ നിൽക്കാൻ പാകത്തിനുള്ള പാലാണ് വേണ്ടത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസില് ഹൈ ഫ്ലെയിമിലിട്ട് 3 വിസില് വരുന്നോടം വരെ നമുക്ക് വേവിച്ചെടുക്കണം. ഇങ്ങനെ 3 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തിടണം. 3 വിസില് ഹൈ ഫ്ലെയിമിലിടണം, കാരണം വെന്തൊത്തിരി കൊഴിഞ്ഞു പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിം വെച്ച് വേവിക്കുന്നത്. ഇപ്പം പാകത്തിന് വെന്തിട്ടുണ്ട്. കാഷ്യൂനട്ട് എത്ര വേവിച്ചാലും അങ്ങനെ ഉടഞ്ഞു പോകത്തില്ല, പക്ഷേ പൊട്ടറ്റോ ഒക്കെ ഉടഞ്ഞു പോകും. പിന്നെ നമുക്ക് 1/2 പാലെടുത്ത് വെച്ചിരിക്കുന്നതിനകത്തേക്ക് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ തിളച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/2 പാലൊഴിച്ച് കൊടുക്കാം. 1/2 പാലൊഴിച്ച് കൊടുത്തിട്ട് ഒത്തിരി തിളപ്പിക്കേണ്ട, ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. പിന്നെ അതിൻ്റെ അകത്തേക്ക് കടുക് തളിച്ച് ഒഴിക്കണം. ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനകത്തേക്ക് കടുകും കറിവേപ്പിലയും ഒരു വറ്റൽമുളകും ഇട്ട് നമുക്ക് മൂപ്പിച്ചൊഴിച്ചു കൊടുക്കാം. ചാറ് അത്ര കുറുകി വന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് എടുത്ത് അരച്ച് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. ഇതിപ്പം പൊട്ടറ്റോ ഒക്കെ ഉള്ളതുകൊണ്ട് അത് വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം ഞാനതിന് കാഷ്യൂനട്ട് അരച്ചിട്ടില്ല. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാഷ്യൂനട്ട് സ്റ്റൂ റെഡി ആയിക്കഴിഞ്ഞു. താങ്ക് യു.